അപ്പൊ ഇതാണ് സ്കേർട്ടിലേക്കുള്ള നെറ്റ്. ഇത് നെറ്റാണ് കേട്ടോ, നല്ല നെറ്റ്. ഇതേപോലത്തെ ഇതാണ് ലൈനിങ്. ഇത് സ്കേർട്ടിനുള്ളത്. ഇത് സോഫ്റ്റ് നെറ്റ്. വീഡിയോയില് കാണുമ്പോൾ കറക്റ്റ് റെഡ് അല്ല കേട്ടോ, ലൈറ്റ്, കുറച്ച് ലൈറ്റ് റെഡ്. ഇതില് കാണുന്നത് നല്ല ഡാർക്ക്. നല്ല ഡാർക്കും ഇത് കുറച്ച് ലൈറ്റ് ആണെന്ന് മാത്രം. അവള് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റെഡാണ് നോക്കിയത്. പക്ഷെ റെഡിനുള്ള സ്കേർട്ടിനുള്ള നെറ്റ് കിട്ടി, ടോപ്പിലേക്കുള്ളത് കിട്ടിയില്ല. അപ്പൊ ഞങ്ങൾ ഇതാക്കിയതാണ്. അപ്പൊ ഇത് ഇത് കുഴപ്പമൊന്നുമില്ല, നല്ല റൗണ്ട്. ഒരു തല കാണില്ല. അപ്പൊ ഇത് കണ്ടില്ലേ, ഇതാണ്. ഇത് അത്ര റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, റേറ്റ് കുറവുള്ളതാണ്. കൂടുതൽ നെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റേറ്റ് കുറവാക്കിയിട്ട് എടുത്തു. ഇത് അത്ര റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, എത്ര 50 രൂപ ഒരു മീറ്ററിന്, 50-55 അങ്ങനെ വരുന്ന നെറ്റാണ്, അത്രേ ഉള്ളൂ. അതേപോലെ ഈ ലൈനിങ്ങും അതെ 50-52 വരെയൊക്കെ വരുന്നുള്ളൂ. ഇതിന് 42 ഉള്ളൂ, പിന്നെ ഒരെണ്ണം 50 അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള റേറ്റിലാണ്. അപ്പൊ തോനെ കുറേ നെറ്റ് വേണ്ടേ, നല്ല റൗണ്ടില് ചെറിയ ചെറിയ ഞെറികൾ ഇട്ടിട്ട് സ്കേർട്ട് വേണം എന്നാ പറയുന്നത്. അപ്പൊ കുറേ തോനെ നെറ്റ് എടുത്തിട്ടുണ്ട്, 10 മീറ്ററോളം ഉണ്ട് ഇതിൽ. 10 മീറ്റർ നെറ്റിക്ക് മാത്രല്ല കേട്ടോ, അമ്മയ്ക്കും സെയിം അതേപോലത്തെ അടിക്കാൻ. എനിക്ക് വേണമെന്നൊന്നുമില്ല, അത് അവൾക്ക് അടിച്ചിട്ട് ബാക്കി ഉണ്ടെച്ച് മാത്രമേ നെറ്റിനോടൊന്നും എനിക്ക് അത്ര ഇല്ല. ഒരു 1500 രൂപയ്ക്ക് ഞങ്ങൾ എത്ര ജോഡി ഡ്രസ്സ് ഞങ്ങൾക്ക് ഇങ്ങനെ അടിക്കാനുള്ളത് കിട്ടിയെന്ന് ഞാൻ കാണിച്ചതാണ്. വിറ്റാണ്, എന്നാലും ഞങ്ങൾ സ്വന്തമായിട്ട് അടിക്കല്ലേ. അപ്പൊ വേറെ ലൈനിങ് അടക്കം 1400 രൂപയ്ക്ക് എത്ര എണ്ണം കിട്ടിയെന്ന് ഇപ്പൊ കാണിച്ചതാണ്. ഇതൊന്ന് കേട്ടോ, ഇതൊരെണ്ണം. ഇത് ഈ 10 മീറ്റർ നെറ്റ് ഉണ്ട്. ഇത് തന്നെ ഇതിന്റെ ടോപ്പ് കാണിച്ചരാം, ടോപ്പ് കണ്ടിട്ടില്ലല്ലോ. ടോപ്പിനുള്ളത് ഇതാണ്, ഇങ്ങനത്തെ നെറ്റാണ്, നല്ല ഒരു വർക്ക് വരുന്ന, കുറച്ച് വർക്ക് വരുന്ന ഒരു നെറ്റ്. കുറച്ച് കട്ടിയുള്ള തുണിയാ ഇത്, കുറച്ച് റേറ്റുള്ളതാണ് കേട്ടോ, ഒരു 190 രൂപ. പക്ഷെ ഇവിടേക്ക് ഇങ്ങനെ മേലേക്ക് മാത്രം മതിയല്ലോ, ഇവൾക്ക് സ്കേർട്ടും പിന്നെ ഞാൻ ടോപ്പ് അടിക്കുകയാണെങ്കിലും മുകളിലേക്ക് മാത്രം മതിയല്ലോ. അപ്പൊ ഇത് അങ്ങനെ ഒരു 2 മീറ്റർ തുണി ഇത്. അപ്പൊ ഇത് കയ്യിനുള്ളതും അങ്ങനെ മേലേക്ക് മാത്രം വരാനുള്ളത് അതും കൂടിയാണ്. ഇതിന് തോന്നി എടുത്തിട്ടുണ്ട്, ഇത് കുറച്ചുണ്ട് കേട്ടോ. രണ്ട് എന്ന് പറഞ്ഞ 2.5 അടുത്തുണ്ട് ഇതില്. അപ്പൊ ഇതങ്ങനെ ഒരു ജോഡി, രണ്ടാൾക്ക് ഓരോ ജോഡി ആയില്ലേ. ഞാൻ അടുത്ത് കാണിച്ചു, അത് ഞാൻ എന്റെ ടോപ്പ് ഞാൻ അടിക്കാൻ തുടങ്ങിയായിരുന്നു. അമ്മ എനിക്കാണ് ഇല്ലാത്തപ്പോ. ഇതിപ്പോഴത്തെ മോഡലേ ഉണ്ടല്ലോ, നമ്മുടെ ഇത് ധാവണി പോലെയൊക്കെ വരുന്ന ടോപ്പ് അടിക്കാൻ. പീസ് മുറിച്ചു മേടിച്ചതാണ്, പക്ഷെ ഇതില് റെഡാണ്, ഇത് മുന്തിരി കളറാണ്. അതായത് ശരിക്കും ഗ്രേപ്സ് ആണ്, ഇതില് കാണുന്നത് റെഡ് പോലെയാണ്, ഗ്രേപ്സ് കളറാണ് കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ഇവിടെ വർക്ക് വെച്ചിട്ട് അടിയിലും കൈയിന്റെ അവിടെയും വർക്ക് കൊടുത്തിട്ട് അടിക്കുന്ന ഒരു മോഡലുണ്ടല്ലോ, അങ്ങനെ അടിക്കാൻ വിചാരിച്ചിട്ട് ഞാനൊരു 2 മീറ്റർ തുണി ഇതെടുത്തു. ഇതിന് ഇതിന് അത്ര റേറ്റ് ഒന്നുമില്ല, 100 എത്ര ഉള്ളൂ ഒരു മീറ്ററിന് കേട്ടോ, ആകെ അത്ര റേറ്റ് വരുന്നുള്ളൂ. അപ്പൊ ഇത് 2. പിന്നെ അടുത്തത് ഇത് രണ്ടോ. ഇത് നമ്മളുടെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞെറിയിട്ട് അടിക്കുന്ന ഒരു തരം ടോപ്പ് ഉണ്ടല്ലോ, തട്ട് തട്ടായിട്ട് അടിക്കുന്ന അതിലേക്കുള്ള ബിറ്റാണിത്. അങ്ങനെ അടിക്കുന്ന ഒരു ബിറ്റാണിത്. അപ്പൊ ഇത് ഞങ്ങള് ഇത് എത്ര 6 മീറ്റർ 5.5 മീറ്റർ ഉണ്ട് ഇതില്, 6 തയ്ച്ചില്ലേ.
ഒരു സാരിയുടെ ഒരു സാരി പക്ഷെ വീതിയില്ല കേട്ടോ, സാരി പോലത്തെ വീതിയില്ല. എന്നാലും അങ്ങനെ കട്ട് ചെയ്തടിക്കുക, എന്ത് രണ്ടാളുകൾ അടിക്കാനുള്ള ഇതിന് വെറും 300 രൂപ, 270 രൂപ. ഇത് മൊത്തം ഇങ്ങനെ ഒരു തുണിക്ക് 275 രൂപ കേട്ടോ. ഇത് കാണാൻ കുഴപ്പമില്ല, രണ്ടുപേർക്കും കിട്ടും. ഇതിൽ രണ്ടുപേർക്കും കിട്ടും, രണ്ടുപേർക്കും ഉണ്ട്. ഇതിൽ 5.5 മീറ്റർ ഉണ്ട്, വീതി കുറച്ച് കുറവാണ്. എന്നാലും ഇങ്ങനെ തട്ട് തട്ടാക്കിട്ട് അടിക്കുമ്പോ അത് കറക്റ്റായിട്ട് ഇതിൽ കിട്ടും, നല്ല വീതി ഉണ്ടാവും. അങ്ങനെ 3 ജോഡി, രണ്ടുപേർക്കും 3 ജോടി ഡ്രസ്സ്. 3 ഇല്ല, നമുക്കില്ല, എനിക്ക് 3 ജോഡി കേട്ടോ. അല്ല നമുക്ക് എന്താ പറയുക, സാധാ അങ്ങനെ ഡെയിലി വേണ്ടേ, അപ്പോ എപ്പോഴെപ്പോഴും ഓരോന്ന് ഇടാ. ഞായറാഴ്ച ഇതൊക്കെ അടിക്കും, ഞായറാഴ്ചക്ക്. ഞായറാഴ്ച തിങ്കളാഴ്ച ഇവളുടെ ബർത്ത്ഡേ, അപ്പൊ അത് ഒരു എണ്ണ അടിക്കുള്ളൂ. അപ്പഴേക്ക് സെലിബ്രേഷൻ ഒന്നും ഇല്ല കേട്ടോ, അപ്പൊ തന്നെ പറയാണ്. ഞങ്ങക്ക് പറ്റില്ല, സെലിബ്രേഷൻ ഒന്നും പറ്റില്ല. ഓണം പ്രാവശ്യം മരിച്ചതിന്റെ ആയിട്ടില്ലല്ലോ, ഇന്നേക്ക് 4 ദിവസം ആയിട്ടുള്ളു. അപ്പോ എന്തായാലും അതൊന്നും നമ്മള് ചെയ്യണത് ശരിയല്ലല്ലോ. മാമയ്ക്ക് മാമയ്ക്ക് അസുഖമായിരുന്നു, അസുഖം ഉണ്ടായിരുന്നു, എന്നാലും പെട്ടെന്ന് അങ്ങനെ മരിക്കുന്നൊന്നും വിചാരിച്ചില്ല, പെട്ടെന്ന് അങ്ങനെ ഇതായി. അപ്പൊ എന്തായാലും ഓണ അല്ല ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും ഇല്ലേ, വേറെന്തോ ഒരെണ്ണം കൂടി എടുത്തു കൊടുത്തു തോന്നുക. അടുത്ത തിങ്കളാഴ്ച ആണ് ബർത്ത്ഡേ വരുന്നത്. ഞങ്ങൾക്ക് അന്ന് കല്യാണം ഒരു ബ്രൈഡൽ ഒരുക്കാനുണ്ട്, അന്ന് ഫുള്ള് തിരക്കാണ്. ഫുൾ ഡേ തിരക്കാം. പിന്നെ ഒരു ബ്രൈഡലിന്റെ തുണികൾ കൊടുക്കാനുണ്ട്, അത് അന്ന് കൊടുക്കണം. 1-ാം തീയതിക്കുള്ള ബ്രൈഡലാണ് അത്, അപ്പൊ അതിന്റെ ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പൊ ഫുൾ ഡേ തിരക്കാണ് ഇപ്പോ, അതുകൊണ്ടാണ് ഏറെ വീഡിയോയിലേക്ക് വരണം എന്നുണ്ട്. പക്ഷെ ഈ സാധനങ്ങളൊക്കെ കൊടുക്കണം, പിന്നെ അതിന്റെ ഇടയിൽ ഫേഷ്യൽ കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ ഈ ഓണം തിരക്കിലല്ലേ ഞങ്ങക്ക് ഈ ഒരു ഇത് ഉണ്ടാവുള്ളൂ, ഇത്രയും തിരക്കുണ്ടാവുള്ളൂ. അപ്പോ ഒന്നിനും പറ്റാത്തോണ്ടാണ് വീഡിയോ ഇടാത്തത്. അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാരും കാണാട്ടോ, ഇത്രയൊക്കെ ഉള്ളൂ. ഞാനും പോട്ടെ, എനിക്ക് വേഗം ഒരു ഫ്രോക്ക് അടിക്കണ്ട്, വെട്ടി വെക്കല് കഴിഞ്ഞു, ഫ്രോക്ക് അടിക്കട്ടെ. ഈ തുണികൾ എടുക്കാൻ പോണതിന്റെയൊക്കെ വീഡിയോ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അത് എടുക്കാൻ പോകുമ്പോ ഞങ്ങൾ അന്ന് എടുത്തു വീഡിയോ, ഞായറാഴ്ച എടുത്തു. എന്നിട്ട് അന്ന് വൈകിട്ട് ഞങ്ങക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെ പിറ്റേ ദിവസം വീഡിയോ ഇടാന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് തിങ്കളാഴ്ച മാമയ്ക്ക് വയ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ എന്ന് വെച്ചാൽ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ആകതായി, ഇപ്പൊ എന്താ ചെയ്യാ വിചാരിച്ചു. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്ക് ഇങ്ങനെ മരിച്ചു എന്നുള്ള വാർത്തയുണ്ടെന്ന്, പിന്നെ ആകതായി. അപ്പൊ ഇവള് പറയും, അമ്മ വീഡിയോയുടെ എല്ലാതും കഴിഞ്ഞു, ഗ്രോത്തും പോയി, എല്ലാം കഴിഞ്ഞ് വാച്ച് ടൈം ഒക്കെ കുറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഇടുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. കിളികൾ ഓടണ നോക്ക്, ഞാന് ഞങ്ങളുടെ കിളി ആദ്യം തന്നെ അത് പറയട്ടെ, ഞങ്ങളുടെ കിളി മുട്ടട്ടു, മുട്ട കണ്ടുപിടിച്ച. അപ്പൊ മുട്ട കാണില്ല, അവയെ രാവിലെ കിളി പോയ സമയത്ത് ക്യാമറ അങ്ങനെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് നോക്കി മുട്ട മുട്ട അച്ഛൻ ചീത്തറിഞ്ഞു. അതിൻ്റെ വാട്ടി വിട്ടു ഇനി അതിൽ തൊട്ടിട്ട് കയറിഞ്ഞു. തൊട്ടൊന്നുമില്ല, വെറുതെ അങ്ങനെ നോക്കി. അപ്പൊ തുടങ്ങാം വേഗം. വെയും പറ വെയും പറ. ഹായ്, അപ്പം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് എന്താന്ന് അറിയണ്ടേ, ഇന്ന് സൺഡേ ആണ്, ഇന്ന് കള്ളത്തരം കാണിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നല്ല പണിയുണ്ട് ഷോപ്പിൽ, എന്നാലും കള്ളത്തരം കാണിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അച്ഛൻ്റെ ഇവിടെ, അപ്പോൾ ഇവിടെ ഇരുന്നു. അപ്പോൾ കിളി പോകണം. ഞങ്ങൾ എവിടെ പോവെന്നറിയോ, വിളക്ക് ഫ്രോക്കിനുള്ള തുണി എടുക്കാൻ പോവാണ്, ഒറ്റപ്പാലത്തേക്ക് താജ് പോവാണ്. അപ്പം നമുക്കതൊക്കെ ഒന്ന് കാണണ്ടേ. വിളക്ക് ഇവളുടെ ബർത്ത്ഡേക്ക് ഫ്രോക്ക് അത്ര ഫ്രോക്കല്ലേ അടിക്കുന്നത്, പിന്നെ അതൊക്കെ കാണാം. എന്താ അടിക്കണോ ആവോ ഗൈസ്, വേഗം പറഞ്ഞെടുക്കാൻ. നെറ്റ് വേണം പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോണത്. നെറ്റ് എന്നെ എവിടെയെങ്കിലും കൊണ്ട് കളയാനാണോ പോണെന്നു അറിയില്ല, അത് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പോവാ, നല്ല വെയിലാ ഗൈസ്. എന്താ അത്, ഒരു ദിവസം ഇരിക്കാന്ന് തോരം തരില്ല. എനിക്ക് മാത്രം നല്ല കേട്ടോ, അമ്മയ്ക്കും എടുക്കുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട, എനിക്ക് ഞാൻ ഫോട്ടോഷൂട്ട് പോലെയൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ അമ്മയ്ക്കും വേണ്ട ഒരേപോലത്തെ, അതിന് വേണ്ടെങ്കിൽ ഫ്രോക്കോ, ഫ്രോക്കല്ല ഒരു കളറ്. അപ്പൊ ശരി, പൂവല്ലേ. ഓക്കെ, നിങ്ങൾ വരുന്നില്ലേ? ഇല്ലേ, വരും. കമാൺ നദിട്ടോ, ഞാൻ വണ്ടി സ്റ്റാൻഡേർഡ് ഇല്ല, ഞാൻ നാളെ സ്റ്റാൻഡേർഡ് ആകട്ടെ. എന്തി ബോധല്ലോ, ഹെൽമെറ്റ് എടുത്തില്ല. ഹെൽമെറ്റ്.
ചട്ടി തലയിലേക്ക്. ഞങ്ങളുടെ വണ്ടി കിട്ടിയിട്ടോ ഞങ്ങൾക്ക്? അത് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വണ്ടി കിട്ടി, നേരാക്കി ഞങ്ങള്. ഇവിടെ ക്യാമറ ഇവിടെ എനിക്ക് ആ ഇവിടെ എപ്പോഴും ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കണതേ. അപ്പൊ ഇനി മറ്റേ പാലത്തെ എത്തിയിട്ട് കാണാം, താജ്ന്ന് കാണാം. പോകുമ്പോ പോകുമ്പോ